ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു, നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു കമൻസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീടിൻ്റെ പ്ലാനും കൂടെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ വീടിൻ്റെ പ്ലാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആ ഒരു പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ പ്ലാൻ സംഘടിപ്പിച്ച് എൻ്റെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും അതിൽ ഇന്നും വന്നിരുന്ന കമൻസാണ് വീടിൻ്റെ പ്ലാന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഈ വീടൊന്ന് വിശദമായിട്ട് കാണിക്കാമോ, ഒരു മിന്നായം പോലെ ആയി, ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സാധാരണക്കാരുടെ വീടായതുകൊണ്ടാവാം ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീടൊന്നും കൂടെ വിശദമായിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ ഈ വീടിൻ്റെ പ്ലാനും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മൂന്ന് ബെഡ്റൂം, ഒരു കിച്ചൺ, അതുപോലെ തന്നെ ഒരു ലിവിങ് ഏരിയ ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ വീടൊന്ന് വിശദമായിട്ട് തന്നെ ഒന്ന് കാണാം. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ വീടിൻ്റെ പ്ലാനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് അതെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാർബിളല്ലേ എന്നുള്ളത്. അത് മാർബിളല്ല, ടൈലാണ്. വൈറ്റിൽ ചെറിയ ബ്ലാക്ക് ഡിസൈൻ വരുന്ന, ഏകദേശം മാർബിളിൻ്റെയൊക്കെ ഒരു ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈലാണെന്ന്. ലിവിങ്ങിൽ ഇതുപോലെ പർഗോള ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് വീടിൻ്റെ മെയിൻ ഹാള്. ഇവിടെയാണ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 ചെയറോട് കൂടിയിട്ടുള്ള ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റെയറിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് ഈ വാഷ് ബേസിൻ വന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം നമുക്ക്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം, ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് 10x11 ആണ്. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇതാണ് റൂമിൻ്റെ ബാത്റൂം. ബാത്റൂമിലെ ടൈലിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് കാണാം. നല്ലൊരു സിമ്പിളായിട്ടുള്ള ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. അപ്പോൾ അതിന് മുന്നേ അവിടെ ഹാളിലായിട്ട് ഒരു കോമൺ ബാത്റൂം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈലിൻ്റെ ഡിസൈൻ കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 10x11 ആണ്. നല്ല അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഈ വീടിന് 3 ബെഡ്റൂമാണുള്ളത്. അടുത്ത ബെഡ്റൂം മുകളിലായിട്ടാണുള്ളത്. ഈ സ്റ്റെപ്സിലൊക്കെ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ടൈൽ തന്നെയാണ് കേട്ടോ. ഫ്ലോറിങ് ചെയ്ത താഴെ ഫ്ലോറിങ് ചെയ്ത അതേ ടൈൽ തന്നെയാണ്. അപ്പോൾ മുകളിലായിട്ട് ഈ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഓപ്പൺ ടെറസാണ്. നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. വീടിൻ്റെ കിച്ചൺ കൂടെ ഒന്ന് കാണാം.
ഇവിടെ കബോർഡ്സ് വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്നാൽ പോലും നല്ല നീറ്റായിട്ടുള്ള കിച്ചൺ തന്നെയാണ്. കിച്ചണിലേക്ക് വരുന്ന ഡോറിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം വന്നിട്ടുണ്ട്. നല്ല സ്പേസ് ഉള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ സ്റ്റോർ റൂം കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ ഒന്ന് കാണാം. ഇവിടെയാണ് ഗ്യാസ് സ്റ്റവും വിറകടുപ്പും എല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലൊക്കെ ഗ്രിൽസ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനായിട്ട് നല്ല സഹായകരമാണ്. പിന്നെ ഇതാ ഇവിടെ ഈ അടുപ്പിന് ചുറ്റും കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ വാളിൽ വന്നിട്ടുള്ളത് ടൈലാണ്. പിന്നെ ഇതുപോലുള്ള റേക്കൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡെയിലി യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഉപകാരമാണ്. പിന്നെ ഇതാ ഇവിടെ സിങ്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.